ഹായ് പ്രിയപ്പെട്ടവരെ, ഒഴിയാത്ത ചുമട് എന്ന് പറയുന്ന ഒരു സെൻകഥയുണ്ട്. രണ്ട് സെൻ സന്യാസിമാർ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. ഒരാൾ പ്രായം ചെന്നയാളും മറ്റേയാൾ പ്രായം കുറഞ്ഞ സന്യാസി. അങ്ങനെ അവർ നദിക്കരയിലെത്തി. അന്ന് നദിക്കരയിൽ പതിവിലും കൂടുതൽ വെള്ളമുണ്ട്, മുട്ടിനു മേലെ വെള്ളമുണ്ട്. സാധാരണ ആളുകൾ അത് മുറിച്ച് കടന്നാണ് അക്കരയ്ക്ക് പോവുക. സന്യാസിമാർ നോക്കുമ്പോൾ ഒരു സ്ത്രീ, ഒരു യുവതിയായ സ്ത്രീ അവിടെ നിൽക്കുന്നു. അപ്പോൾ അവർക്ക് അവരുടെ വസ്ത്രം നനയുമെന്ന മടി കാരണം അവർ വെള്ളത്തിലിറങ്ങാതെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ പ്രായം ചെന്ന സന്യാസി അവരുടെ അടുത്ത് ചെന്ന് അവരെ എടുത്തുകൊണ്ട് നദി മുറിച്ചു കടന്നു. അങ്ങനെ അന്നത്തെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് സന്യാസിമാർ രാത്രിയിൽ ആശ്രമത്തിൽ തിരിച്ചെത്തി. അപ്പോൾ ഈ യുവസന്യാസി വൃദ്ധനായ സന്യാസിയോട് ചോദിച്ചു, അല്ല ഗുരു, സന്യാസിമാരായ നമ്മൾക്ക് സ്ത്രീകളെ സ്പർശിക്കൽ നിഷിദ്ധമല്ലേ? അപ്പോൾ സന്യാസി പറഞ്ഞു, തീർച്ചയായും. പിന്നെന്തിനാണ് അങ്ങ് രാവിലെ ആ യുവതിയെ എടുത്തുകൊണ്ട് പുഴ കടന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഈ സന്യാസി, വൃദ്ധനായ സന്യാസി പറഞ്ഞു, നിങ്ങൾ രാവിലെ നടന്ന ആ ചുമട് ഇപ്പോഴും ചുമക്കുകയാണോ? ഞാൻ അത് പുഴക്കര കഴിഞ്ഞപ്പോൾ തന്നെ ആ ചുമട് താഴെ ഇറക്കി വച്ചു. ഇതൊരു കഥയാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പല ചുമടുകളും നാം ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അതിൻ്റെ സ്ഥാനത്ത് ഇറക്കി വയ്ക്കേണ്ടുന്ന ചുമടുകൾ. ഈ ചുമടുകൾ നമ്മളിങ്ങനെ ചുമന്നാൽ നമ്മളെ ആ ചുമടുകൾ നശിപ്പിച്ചു കളയും. അപ്പോൾ നല്ല ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇറക്കി വയ്ക്കേണ്ട പല ചുമടുകളും ഉണ്ടാവും. ആ ചുമടുകൾ ആ സ്ഥാനത്ത് തന്നെ ഇറക്കി വച്ച് ഏറ്റവും പ്രസൻറ്റിൽ നല്ലതായി നല്ല ചിന്തയോടെ ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.